കറുത്ത മണ്ണെന്നറിയപ്പെടുന്ന കുരുമുളക് കൃഷിയുടെ പരിപാലനം പ്രതിസന്ധിയിൽ. കൃഷി പരിപാലനത്തിന് തൊഴിലാളികളുടെ ലഭ്യതക്കുറവ് മൂലം ഹൈറേഞ്ചിലെ പല കർഷകരും കൃഷിയിൽ നിന്നും പിൻവാങ്ങുകയാണ്. കുരുമുളക് പടർന്നു കയറിയ മരത്തിന്റെ ശിഖരങ്ങൾ വെട്ടുന്നതിനും താങ്ങുമരത്തോട് ചേർന്ന് കൊടി കെട്ടുവാനും വിദഗ്ധരായ തൊഴിലാളികളെ ലഭിക്കാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. കറുത്ത പൊന്നെന്നറിയപ്പെടുന്ന കുരുമുളക് കൃഷി ഇന്ന് വലിയ പ്രതിസന്ധി നേരിടുകയാണ്. കുരുമുളക് കൃഷി പരിപാലനത്തിനാവശ്യമായ തൊഴിലാളികളെ ലഭിക്കാത്തതാണ് പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നത്. വിദഗ്ധരായ തൊഴിലാളികളെ ലഭിച്ചാലേ കൃഷിയെ നല്ല രീതിയിൽ പരിപാലിപ്പിച്ച് മുന്നോട്ടു കൊണ്ടുപോകുവാൻ സാധിക്കൂ. കുരുമുളക് പടർന്നു കയറിയ മരത്തിൽ കയറി ശിഖരങ്ങൾ വെട്ടുവാനും താങ്ങുമരത്തോട് ചേർന്ന് കൊടി കെട്ടുവാനും വിദഗ്ധരായ തൊഴിലാളികളെ ആവശ്യമാണ്. തൊഴിലാളികളെ ലഭിക്കാത്ത അവസ്ഥയാണ് നിലവിൽ. ഇതിനാൽ ഇടുക്കിയിലെ കുരുമുളക് കർഷകർ പടിപടി യായി പിൻവാങ്ങുന്ന സ്ഥിതിയിലേക്കെത്തിയതായി കഴിഞ്ഞ 45 വർഷക്കാലമായി കൃഷി ചെയ്യുന്ന കർഷകൻ പറയുന്നു. ഇടുക്കിയിലെ കൃഷിക്കാർ, കുരുമുളക് കൃഷിക്കാർ പടിപടിയായിട്ട് ഈ രംഗത്ത് നിന്ന് പിൻവാങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ 45 വർഷക്കാലമായി കുരുമുളക് കൃഷി ചെയ്യുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം കുരുമുളകിൻ്റെ പരിപാലനം, വിള പരിപാലനത്തിന് വേണ്ടിയിട്ട് ആവശ്യമായ തൊഴിലാളികളെ കിട്ടാൻ കഴിയാത്തതും കൊണ്ട് കുരുമുളക് കൃഷിയിൽ നിന്ന് കുറച്ച് പിൻവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാലമായിട്ട് ഒരുവിധം സുഗമമായി ചെയ്തുകൊണ്ടിരുന്ന പണികൾ ഇന്ന് തൊഴിലാളികളെ ലഭ്യതക്കുറവ് മൂലം അത് അങ്ങനെ നിന്നു പോകുന്ന ഒരവസ്ഥ. കുരുമുളക് വിള പരിപാലനത്തിന് വിദഗ്ധരായ തൊഴിലാളികളില്ലാത്തതാണ് പ്രധാന പ്രതിസന്ധി. വില സ്ഥിരതയില്ലാത്തതും പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നു. ഒരു കിലോഗ്രാം കുരുമുളകിന് 750 രൂപ ലഭിച്ചിരുന്ന സ്ഥാനത്ത് 300, 400 എന്നീ വില നിലവാരത്തിലേക്ക് താഴുകയും വീണ്ടും ഇപ്പോൾ 600 രൂപയിൽ എത്തിയെങ്കിലും കുരുമുളകിന് ആശ്വാസകരമായ വില ലഭിക്കുന്നില്ലെന്നാണ് പരാതി. ലാഭകരമായ വില ലഭിക്കാത്തത് മൂലം കുരുമുളക് കൃഷിയും മുന്നോട്ടു കൊണ്ടുപോകുവാൻ കർഷകർ പാടുപെടുകയാണ്. ഒരു കിലോഗ്രാം കുരുമുളക് ഉൽപ്പാദിപ്പിക്കാൻ 800 മുതൽ 1000 രൂപ വരെ ചിലവ് വരുമ്പോഴാണ് വെറും 600 രൂപ മാത്രം വില ലഭിക്കുന്നത്. ഇത്തരത്തിൽ വില സ്ഥിരതയില്ലാത്തതും കുരുമുളക് കർഷകരെ ബുദ്ധിമുട്ടിലാക്കുന്നതായാണ് പരാതി. ന്യൂസ് ബ്യൂറോ അടിമാലി.